പ്രിയ വിദ്യാർത്ഥികളെ ലിബർ ഓഫീസ് റൈറ്ററിൽ നമ്മൾ കഴിഞ്ഞ പ്രവർത്തനം സേവ് ചെയ്തു വെച്ചിരുന്നല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്യാം ഹോം നമ്മുടെ ഫോൾഡർ താജ്മഹൽ.odt ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ പകുതി ചെയ്ത് സേവ് ചെയ്തു വെച്ച ഫയൽ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓക്കേ ഇനി ഇതിലെ താജ്മഹൽ എന്നുള്ളത് ഹെഡിംഗ് ആണ് അല്ലേ അതിനെ ഹെഡിംഗ് രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആ വേർഡ് സെലക്ട് ചെയ്യാം എങ്ങനെയാണ് സെലക്ട് ചെയ്യാ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം സെലക്ട് ആവും ഇവിടെ അപ്ലൈ സ്റ്റൈൽ എന്ന ഭാഗം ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം ഹെഡിംഗ് 1 അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഹെഡിംഗിന്റെ സ്റ്റൈൽ ഹെഡിംഗ് 1 എന്ന് സെലക്ട് ചെയ്യാം ഇതിന്റെ സൈസ് ഒക്കെ വലുതായിട്ടുള്ളതായിട്ട് കാണാം ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോണ്ട് ഫാമിലി മാറ്റി കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫാമിലി ആക്കിയിട്ട് മാറ്റാം ദെൻ അതിന്റെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം ഇതാണ് ബോൾഡ് എന്ന് പറഞ്ഞാൽ കട്ടിക്കൂട്ട ഇതിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ബി എന്ന് അമർത്താം ഇനി ചെരിച്ച എഴുതണമെങ്കിൽ ഐ കൺട്രോൾ ഐ എന്ന് അമർത്താം അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ കൺട്രോൾ യു അല്ലെങ്കിൽ ഇ ടൂൾ അമർത്താം ഇതൊന്നും ഇപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫയലിൽ ഇതൊന്നും തന്നെ ഇല്ല ബോൾഡിലാണ് കിടക്കുന്നത് അതിനെ നമ്മൾ ബോൾഡാക്കി ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ളതാണ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് റെഡ് കളറിലേക്ക് മാറും ഇനി കളറിൽ മാറ്റം വരുത്തണം എങ്കിൽ ഇവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഒരു കളർ സെലക്ട് ചെയ്യുക ഇത് ബ്ലൂ കളറിലേക്ക് മാറി ഇനി ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം ഹൈലൈറ്റിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാം ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഹെഡിംഗ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനി ഈ ഫസ്റ്റ് പാർട്ട് ഈ ഒരു ചെറിയ പാരഗ്രാഫിനെ മുകളിലും താഴെയും ഒരു ബ്ലൂ ലൈൻ കാണുന്നുണ്ട് അതെങ്ങനെയാണ് കൊടുക്കുക നോക്കുക ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുക അതിൻ്റെ പാരഗ്രാഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാറ്റം വരുത്തേണ്ട പാരഗ്രാഫിനെ സെലക്ട് ചെയ്യുക ഫോർമാറ്റ് മെനുവിൽ പാരഗ്രാഫ് എന്ന് ക്ലിക്ക് ചെയ്യുക ഫോർമാറ്റ് പാരഗ്രാഫ് ഇതിൽ ഒരുപാട് ഇതിൽ ബോർഡേഴ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക കുറേ ടാബ്സ് ഉണ്ടാവും ഇതിൽ ബോർഡേഴ്സ് സെലക്ട് ചെയ്യുക ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഏത് ടൈപ്പ് ബോർഡർ ആണ് വരേണ്ടത് കണ്ടോ ഇവിടെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് മുകളിലും താഴെയും മാത്രം ബോർഡർ കൊടുക്കാനാണ് അങ്ങനെയുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുക സിംഗിൾ ലൈൻ ബോർഡറാണ് അതങ്ങനെ തന്നെ കിടക്കട്ടെ കളർ മാറ്റി കൊടുക്കാം ബ്ലൂ എന്ന കളർ കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൻ്റെ മുകളിലും താഴെയും ബോർഡർ വന്നു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനിടയിലുള്ള ഓരോ ലൈൻസിൻ്റെ ഇടയിലും സ്പേസ് ഒന്ന് മാറ്റി കൊടുക്കണം സ്പേസ് കൂട്ടണം അതായത് ഓരോ ലൈൻസും പേജിൻ്റെ സ്റ്റൈലിൽ മാറ്റം വരുത്തണം ഫോർമാറ്റ് പേജ് എന്നെടുക്കുക ഇതിൽ പേജ് പേജിൻ്റെ ഫോർമാറ്റിൽ പാരഗ്രാഫിൽ ഇൻഡെൻസ് ആൻഡ് സ്പേസിങ് എന്നുള്ള ടാബിൽ ഇവിടെ സിംഗിൾ എന്നുള്ളടുത്ത് 1.15 ലൈൻസ് അല്ലെങ്കിൽ 1.5 ലൈൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓരോ ലൈനിൻ്റെയും ഇടയിലുള്ള സ്പേസ് കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചിത്രം ആഡ് ചെയ്യണം ഇമേജ് കൊടുക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻസേർട്ട് ഇമേജ് എന്നൊരു ടൂളുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിനെ ഇതിലേക്ക് കൊണ്ടുവരാം അതല്ലെങ്കിൽ ഇവിടെ മെനു ഉണ്ട് ഇൻസേർട്ട് ഇമേജ് എന്ന രൂപത്തിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് എയ്റ്റിൽ ഇമേജസ് ഉണ്ടാവും അതിൽ താജ് ആൻഡ് ടിയേഴ്സ് എന്ന ഇമേജ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇമേജ് വന്നു ഇനി ഇതിനെ ചെറുതാക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ അറ്റത്ത് കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ മൗസ് ഇങ്ങനെ ഒരു ആരോ ആയിട്ട് മാറും
ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുക. മൂവ് ചെയ്യണമെങ്കിൽ സെൻട്രിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഭാഗത്തും മറ്റൊരു ഇമേജും കൂടെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി വീണ്ടും ഇൻസേർട്ട് ഇമേജ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടാഗോർ എന്ന ഇമേജ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ എന്ന് കൊടുക്കുക. ആ ഇമേജ് വന്നിട്ടുണ്ട്. അതിനെ ഈ ഒരു കണ്ടോ, ഈ മൗസ് ഈ രൂപത്തിലേക്കാവുമ്പോഴാണ് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കേണ്ടതും വലുതാക്കേണ്ടതും, ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഇതിനെ ചെറുതാക്കുക, ഇതിനെ നമ്മുടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അത് അലൈൻമെൻറ്റ് നമ്മൾ റെഡിയാക്കുക. ഓക്കെ, ഈ രൂപത്തിൽ രണ്ട് ഇമേജുകളും ആഡ് ചെയ്യുക. ഇനി നമുക്കിതിന് മൊത്തത്തിൽ ഒരു പേജ് ബോർഡർ കൊടുക്കണം അല്ലേ. അതിനു വേണ്ടിയിട്ട് ഫോർമാറ്റ് പേജ് എന്നെടുത്തിട്ട് ബോർഡർ എന്നുള്ള ഭാഗമുണ്ട്. ബോർഡർ ഏത് തരം ബോർഡറാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ പേജിന് ബോർഡറും വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ രൂപത്തിലുള്ള ഒരു പേജ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. ഇതേ രൂപത്തിൽ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റ് സ്റ്റൈലുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.